ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ജി കെ പി വിജേഷ്. നമ്മളിന്ന് സംസാരിക്കുന്നത് വെയ്റ്റ് ബാലൻസിനെ കുറിച്ചാണ്. അതിന് മുന്നേ നിങ്ങളൊരു ചെറിയൊരു കാര്യം ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം. അതിൻ്റെ അറ്റത്തുള്ള ഒരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ് ഒന്ന് തുടങ്ങാം. എന്താണ് വെയ്റ്റ് ബാലൻസ്? നമ്മൾ ഫോട്ടോ എടുക്കാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. മൊബൈലിലായാലും അല്ലെങ്കിൽ ഡി എസ് എൽ ആർ ക്യാമറകളിലും മിററർലെസ് ക്യാമറകളിലും എല്ലാം ഫോട്ടോ എടുക്കുന്ന മിക്കവാറും ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടാവും. എന്നാൽ ഈ ഫോട്ടോ കണ്ടിട്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടിട്ട് അതിൻ്റെ കളറ് ശരിയായില്ല, അതിൻ്റെ ടോണ് ശരിയായില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതുതന്നെയാണ് വൈറ്റ് ബാലൻസ്. ക്യാമറമാർ സാങ്കേതികപരമായി ഈ കളറും ടോണും ഒന്നും ശരിയാവാത്തതിനെ പറയുന്നതാണ് വൈറ്റ് ബാലൻസ് ശരിയായിട്ടില്ലെന്ന്. നമ്മുടെ കണ്ണും ബ്രെയിനൊക്കെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വസ്തുവിനെ നോക്കുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കളറ്, ആകൃതി, അതുപോലെ തന്നെ അതിൽ വീഴുന്ന ലൈറ്റിൻ്റെ, പ്രകാശത്തിൻ്റെ അളവ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ കണ്ണാണ്. ഒരു വെള്ള പേപ്പർ നമ്മൾ ഏത് പ്രകാശത്തിൽ നോക്കിയാലും അത് വെള്ളയായിട്ട് തന്നെ കാണുന്നു. അതായത് നമ്മൾ കണ്ണിൽ കൂടെ കാണുമ്പോൾ അത് ബ്രെയിനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളോട് പറയുന്നത് അത് വെള്ളയാണ്. ബ്രെയിൻ നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് തരും, അത് വെള്ള തന്നെയാണെന്ന്. പക്ഷേ നമ്മുടെ ക്യാമറകൾക്കൊന്നും അങ്ങനെ ഒരു കേപ്പബിലിറ്റി ഇല്ല, അത് വെള്ളയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല. നമ്മൾ ക്യാമറകൾക്ക് നമ്മൾ മാനുവലി പറഞ്ഞു കൊടുക്കണം അത് വെള്ളയാണ്, അത് വെള്ളയാവാൻ വേണ്ടി ആ വെള്ളയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മൾ ക്യാമറയോട് പറയുന്ന ഈ കാര്യത്തിനെയാണ് നമ്മൾ വൈറ്റ് ബാലൻസ് എന്ന് പറയുക. നമ്മളുടെ ന്യൂ ജനറേഷൻ ക്യാമറകളായാലും ഓൾഡ് ജനറേഷൻ ക്യാമറകളായാലും വൈറ്റ് ബാലൻസ് മാനുവലി സെറ്റ് ചെയ്യണം. അത് ക്യാമറയ്ക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി അതിനില്ല. കൃത്യമായിട്ട് ഓട്ടോ വൈറ്റ് ബാലൻസിങ് സംവിധാനം, പ്രീസെറ്റ് വൈറ്റ് ബാലൻസിങ് ഇതൊക്കെ ഉണ്ട്, എന്നാലും അത് കൃത്യതയുള്ള ഒരു വൈറ്റ് ബാലൻസിങ് ആയിരിക്കത്തില്ല. ക്യാമറ റീഡ് ചെയ്യുന്ന സ്ഥലത്തുള്ള കളർ ഏതാണ്, വൈറ്റ് ഏതാണ്, അത് അതിൻ്റെ അൽഗോരിതം ഉപയോഗിച്ച് ഏകദേശം ഒരു ധാരണയിൽ മാത്രമാണ് ആ വൈറ്റ് ബാലൻസ്, ഓട്ടോ വൈറ്റ് ബാലൻസിങ് ഒക്കെ ചെയ്യപ്പെടുന്നത്. അതായത് ആവശ്യമില്ലാത്ത കളറിനെ കളഞ്ഞ് ആവശ്യമുള്ളതിനെ മാത്രം സ്വീകരിക്കുക. റിമൂവിങ് അൺറിയലിസ്റ്റിക് കളർ എന്നാണ് വൈറ്റ് ബാലൻസിന് പറയുന്നത്. ആവശ്യമില്ലാത്ത കളറിനെ നമ്മൾ കളഞ്ഞ് ആവശ്യമുള്ളതിനെ സ്വീകരിക്കുക എന്നതാണ് വൈറ്റ് ബാലൻസ്. പ്രകാശത്തിലെ ഈ കളറിനെ നമുക്ക് കളർ ടെമ്പറേച്ചർ എന്ന് പറയും. കളർ ടെമ്പറേച്ചർ അളക്കുന്നത് കെൽവിനിലാണ്, അതായത് നമ്പേഴ്സ് വെച്ചാണ് കളർ ടെമ്പറേച്ചർ നമ്മൾ പറയുന്നത്. 2800 മുതൽ 10,000 വരെ കളർ ടെമ്പറേച്ചർ നമ്മൾ സാധാരണ ക്യാമറയിലൊക്കെ കാണുന്നുണ്ട്. ഒരു പകൽ, ഒരു തെളിച്ചമുള്ള ഷെയ്ഡി അല്ലാത്ത ഒരു പകലിൽ  5500 ആണ് കളർ ടെമ്പറേച്ചർ. കളർ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കുറയും തോറും, അതായത് 5500 നിന്ന് 2800 വരും തോറും വാം കളറായിട്ട് വരികയും 5500 നിന്ന് കൂടുമ്പോൾ, അതായത് 9000 10,000 10,000 മാറുമ്പോഴത്തേക്ക് കൂൾ കളേഴ്സ് കൂടുതൽ വരികയും ചെയ്യുന്നു. ഒരു ദിവസത്തിൽ പലതരം കളർ ടെമ്പറേച്ചറുകളാണ് നമ്മൾ കാണുന്നത്. അതായത് വളരെ രാവിലെ വാം കളറായിരിക്കും, ഉച്ചയോടെ അടുക്കുമ്പോഴത്തേക്ക് അത് കൂൾ കളേഴ്സിലോട്ട് മാറും, വീണ്ടും വൈകുന്നേരത്തോട്ട് മാറുമ്പോഴത്തേക്ക് അത് വീണ്ടും വാം കളേഴ്സിലേക്ക് മാറും. അതായത് 2800 തുടങ്ങി ഉച്ചയ്ക്ക് 5500 നിൽക്കാം, ചിലപ്പോൾ അത് 5600 മാറാം, അത് വീണ്ടും കുറഞ്ഞ് 2800 പോകും. വാം കളറിൽ നിന്ന് കൂൾ കളറിലോട്ട് വന്ന് കൂൾ കളറിൽ നിന്ന് വീണ്ടും വാം കളറിലോട്ട് പോകുന്നു. ഇതാണ് ഒരു ദിവസത്തെ കളർ ടെമ്പറേച്ചർ. ഒരു ദിവസത്തിൽ മുഴുവൻ ഉണ്ടാകുന്ന ഈ പ്രകാശത്തിൻ്റെ ഈ മാറ്റത്തിൽ ഒരു ക്യാമറമാൻ തൻ്റെ ക്യാമറയോട് പറഞ്ഞു കൊടുക്കണം, എനിക്ക് ഈ വൈറ്റാണ് വേണ്ടത്, ഈ വൈറ്റിലാണ് എനിക്ക് ഫോട്ടോ എടുക്കേണ്ടത്. ഒരു പരീക്ഷണത്തിന് വേണ്ടി മാത്രം, എന്താണ് വൈറ്റ് ബാലൻസ് എന്നറിയാൻ വേണ്ടി ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ 2300 കെൽവിനുള്ള ഒരു സൺഗണ്ണ് സെറ്റ് ചെയ്തു. ഔട്ട്ഡോറിൽ നിന്ന് 5500 കെൽവിൻ ക്യാമറയിൽ സെറ്റ് ചെയ്ത് ഞാൻ ഉള്ളിലോട്ട് നടക്കുകയാണ്, വീടിൻ്റെ ഉള്ളിലോട്ട് നടക്കുകയാണ്. ഉള്ളിൽ 2300 കെൽവിൻ്റെ സൺഗണ്ണ് ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, 5500 കെൽവിൻ ക്യാമറയിൽ സെറ്റ് ചെയ്തു. ഇവിടെ സൺഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സൺഗൺ 2300 വാം കളറ് കാണുന്നുണ്ട്. വാം കളറ്, ഇതാണ് കളർ ടോൺ. കളർ ടോൺ ഭയങ്കര വാം ആയിരിക്കുകയാണ്. ജനലിൻ്റെ പുറത്ത് ആണെങ്കിൽ ഡേ ലൈറ്റ് ഉണ്ട്, അത് 5500. ഇപ്പോൾ ഞാൻ ഈ സൺഗൺ ഓഫ് ചെയ്തിട്ട് ട്യൂബ് ലൈറ്റ് ഇടുകയാണ്, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ട്യൂബ് ലൈറ്റ് ഇടുകയാണ്. ട്യൂബ് ലൈറ്റിൻ്റെ കെൽവിൻ ഏകദേശം 4000 4400 ആ റേഞ്ചിലൊക്കെ വരുന്നതാണ്. അതായത് വാം കളർ മാറിയിട്ട് കൂൾ കളേഴ്സ് വന്നു. ഇതാണ് കളർ ടെമ്പറേച്ചറിൻ്റെ മാറ്റം. വൈറ്റ് ബാലൻസിൻ്റെ കൂടുതൽ ഡീപ്പായിട്ടുള്ള വിഷയങ്ങൾ ഒരു പ്രാക്ടിക്കൽ സെഷനോടുകൂടി മറ്റൊരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വൈറ്റ് ബാലൻസിനെ കുറിച്ചുള്ള ഈ ഒരു എപ്പിസോഡ് ഒരു ചെറിയ പരിധിവരെയെങ്കിലും വൈറ്റ് ബാലൻസ് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനറ്റത്തുള്ള ആ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.